السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, ബറാഅത്ത് രാവ് എന്ന ഒരു മഹത്തായ രാവും ദിനവും വരാനിരിക്കുകയാണ്. 28-ാം തീയതി രാത്രിയാണ് ബറാഅത്ത് രാവ്. 29-നാണ് ബറാഅത്ത് ദിനം നമ്മുടെ ഖാളിമാർ കേരളത്തിൽ ഉറപ്പിച്ചിട്ടുള്ളത്. തുടങ്ങുന്നത് നമുക്ക് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വചനം കൊണ്ടാകാം. വഖദ് ബലഗന, ഷാഫിഈ ഇമാം പറയുകയാണ്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നഹു യുഖാലു, പറയപ്പെടുന്നതായി, ഫീ ഖംസി ലയാലിൻ, അഞ്ച് രാവുകൾ, ദഅവത്തുൻ മുസ്തജാബ, പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്ന, ദുആക്ക് അനുഗ്രഹീതമായ, അവകാശപ്പെട്ട രാവുകളാണ്. ഒന്ന് ലൈലത്തുൽ ജുമഅ, വെള്ളിയാഴ്ച രാവ്. രണ്ട് ലൈലത്തുൽ അദ്ഹ, ബലിപെരുന്നാൾ രാവ്. മൂന്ന് ലൈലത്തുൽ ഫിത്ർ, ചെറുപെരുന്നാൾ രാവ്. നാല് അവ്വലു ലൈലത്തിൻ മിൻ റജബ, അല്ലെങ്കിൽ റജബിൻ, റജബ് മാസം ആദ്യ രാവ്. അഞ്ചാമത്തത് ലൈലത്തുൻ നിസ്ഫ് മിൻ ശഅബാൻ, ശഅബാൻ 15-ാം രാവ് അഥവാ ബറാഅത്ത് രാവ്. ഈ രാവുകളിൽ ദഅവത്തുൻ മുസ്തജാബ, അതിന് പ്രത്യേകതകളുണ്ട്. അന്ന് ദുആകൾക്ക് ഇജാബത്തുണ്ട് എന്ന് ഇമാം ഷാഫിഈ തങ്ങളുടെ വചനം കൊണ്ടാണ് നാം തുടങ്ങുന്നത്. അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ലോകം എന്നതിൽ ചെറിയ ഒരു ബിന്ദു മാത്രമാണ് മനുഷ്യർ. മനുഷ്യരല്ലാത്ത മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, ഇതര ജീവജാലങ്ങളുണ്ട്, അചേതന വസ്തുക്കളുണ്ട്, ഇക്കാണുന്ന അണ്ഡകടാഹങ്ങൾ, ആകാശം, ഭൂമി, സമുദ്രം, കര, കടൽ, എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അവനാണ് നിയന്ത്രിക്കുന്നവൻ. ഭൂമിയിലെ മനുഷ്യർക്ക് നന്മയും തിന്മയും വിധിക്കുന്നവൻ അള്ളാഹുവാണ്. ഓരോ മനുഷ്യൻ്റെയും ഭാവി ഭാഗധേയം നിർണയിക്കുന്നവൻ അള്ളാഹുവാണ്. എത്രകാലം അവൻ ജീവിക്കും, എന്തെല്ലാം അവൻ ചെയ്യും, ഏതൊക്കെ സൽക്രമങ്ങൾ ചെയ്യും, എല്ലാം അള്ളാഹു നേരത്തെ തന്നെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ നിശ്ചയിച്ച് റെക്കോർഡാക്കി രേഖപ്പെടുത്തിയത് അത് മലക്കുകൾ പോലും അറിയുന്നില്ല. മനുഷ്യരോ, അവർ തീരെ അറിയുന്നില്ല. നമ്മളൊരു 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ക്ലാസ് റൂം എടുക്കാം. ആ ക്ലാസ്സിൽ 30 പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടീച്ചർ പറയും, പരീക്ഷ അടുത്തിട്ടുണ്ട്, മക്കളെ പഠിക്കണം, നന്നായി വായിക്കണം, നന്നായി എഴുതണം, മക്കളാരും കളിച്ച് സമയം കളയരുത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ടീച്ചർക്ക് കുട്ടികളുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ചും, നല്ല പഠിക്കുന്ന മക്കൾ ആരാണെന്നും അലസന്മാരാരാണെന്നും, പരീക്ഷയിൽ വിജയിക്കാനും വിജയം തന്നെ കൂടുതൽ മാർക്ക് നേടാനും പരാജയപ്പെടാനും ആരൊക്കെയാണ് ഉണ്ടാവുക എന്നൊരു ധാരണ യഥാർത്ഥത്തിൽ ടീച്ചറുടെ മനസ്സിലുണ്ട്. എന്നാലും ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ടീച്ചറുടെ മനസ്സിൽ കുട്ടികളെ സംബന്ധിച്ചുള്ള മുൻധാരണകൾ ഉള്ളത്, ചെറിയൊരു വിധിയെഴുത്തുള്ളത് കുട്ടികൾ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. ഇനി പരീക്ഷയിൽ തോറ്റു എന്നതുകൊണ്ട് ടീച്ചർ നേരത്തെ തന്നെ ഞാൻ തോൽക്കുമെന്ന് മനസ്സിൽ കരുതിയതുകൊണ്ട് ഞാൻ തോറ്റത് എന്ന് പറയാൻ ഒക്കുമോ? അതും കഴിയില്ല. എന്തുകൊണ്ടാ? അത് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, പഠിക്കണം മക്കളെ, പഠിക്കണം, പരാജയപ്പെടരുതെന്ന്. എന്നതുപോലെ തന്നെ ലോകത്ത് പടച്ച, മനുഷ്യരെ പടച്ച അള്ളാഹു താല മനുഷ്യന്റെ ഖൈറും ഷെറും, നന്മയും തിന്മയും എല്ലാം അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനറിയാം ആരാണ് പിഴക്കുക, അവനറിയാം ആരാണ് നന്നാവുക. പക്ഷെ അത് മനുഷ്യരറിയുന്നില്ല. മനുഷ്യരോട് പ്രവാചകന്മാര് മുഖേനെ അള്ളാഹു താല അടിക്കടി ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു, നിങ്ങൾ തെറ്റ് ചെയ്യരുത്, നിങ്ങൾ നന്നാകണം, നിങ്ങൾ ഏകദൈവത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം, നബിമാരിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയും അള്ളാഹു അടിക്കടി ഉണർത്തിക്കൊണ്ടിരിക്കുന്നു.
എന്നതുപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇനി അവൻ എത്ര കൊല്ലം ജീവിക്കും അവൻ അറിയില്ല അല്ലാഹുവിനെ അറിയാം എന്തെല്ലാം ഈ ഒരു കൊല്ലം അവൻ ചെയ്യും അവൻ അറിയില്ല ആ അല്ലാഹുവിനെ അറിയാം ആ അറിയുന്ന കാര്യങ്ങൾ അല്ലാഹു തആല ഓരോ മനുഷ്യരുടേതും മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന ദിവസമാണ് രാവാണ് ഫീഹാ യുഫറഖു കുല്ലു അംദിൻ ഹകീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ബറക്കത്തുള്ളതായ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ ഖുർആൻ നാം അവതരിപ്പിച്ചു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ അവതരിച്ചു കിട്ടിയത് ജിബ്രീൽ വന്ന് ഓതിക്കൊടുത്തത് റമദാൻ 17-നായിരുന്നു അപ്പോൾ ഈ ലൈലത്തുൽ മുബാറക എന്നത് അത് ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തുൽ ഖദർ ഖദറിന്റെ രാത്രി എന്ന് പറയുന്ന റമദാൻ 27-ാം രാവിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ റസൂലുള്ളാഹിക്ക് കിട്ടിയത് റമദാൻ 17-നാണല്ലോ അപ്പോൾ ഖുർആനിന് റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുക്കുക എന്നതിനപ്പുറത്ത് ഖുർആനിന്റെ അവതരണം മാനലോകത്ത് വിവിധ തലങ്ങളിൽ നടന്നിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂദ് ഖുർആനിന്റെ പകർപ്പാണ് ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള ഖുർആൻ ഷരീഫ് അല്ലാഹു തആല വാനലോകത്തേക്ക് ഇറക്കിയ ദിവസം അത് ലൈലത്തുൽ ഖദറിലായിരുന്നു റമദാൻ 17-നാണ് റസൂലുള്ളാഹിക്ക് ഓതിക്കൊടുത്തത് എന്നെല്ലാം പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്ന അൻസൽനാഹു ഫി ലൈലത്തിൻ മുബാറക ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ രാത്രിയിൽ നാം ഖുർആൻ അവതരിപ്പിച്ചു എന്ന ആയത്തിന് വിശുദ്ധ ഖുർആൻ മുഫസ്സിറുകളായ വ്യാഖ്യാതാക്കളായ പണ്ഡിതർ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരഭിപ്രായം അത് ഖുർആൻ റമളാനിലെ ലൈലത്തുൽ ഖദറിലാണ് മറ്റൊരഭിപ്രായം അത് നിസ്ഫുൽ ലൈലി മിൻ ലൈലത്തി മിൻ ശഅബാൻ ശഅബാൻ 15-ാം രാവ് എന്ന് പറയുന്ന ബറാഅത്ത് രാവിലാണ് അപ്പൊ അതങ്ങനെ ഇറങ്ങി അത് ഖുർആൻ അള്ളാഹു തആല മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തത് ആ രാവിലാണ് എന്ന അഭിപ്രായമുണ്ട് ഏതായാലും അനുഗ്രഹീതമായ രാവാണത് ആ രാവിനെ സംബന്ധിച്ച് വിവിധ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഹബീബ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കാനെത്തി രാത്രി പാതിരയായപ്പോൾ മുത്തുനബിയെ കാണാനില്ല ആയിഷ ബീവി തിരഞ്ഞിറങ്ങി പടച്ചവനെ എവിടെ പോയാണാവോ അപ്പൊ നോക്കുമ്പോ വസ്ത്രമൊക്കെ ഇട്ട് ബഖീഅ് മദീന ഷരീഫിലെ ശ്മശാനമായ ജന്നത്തുൽ ബഖീഅിലാണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ എത്തിയിട്ടുള്ളത് മുത്തുനബിയുടെ പോറ്റുമ്മയായ റസൂലുള്ളാഹിനെ പ്രസവിച്ച ഉമ്മയുണ്ട് പാല് കൊടുത്ത ഉമ്മയുണ്ട് പോറ്റുമ്മയുണ്ട് ഫാത്തിമ ബിൻത് അസദ് എന്നുള്ളവർ പോറ്റുമ്മയാണ് അങ്ങനെയുള്ള ആളുകളെല്ലാം കിടക്കുന്നത് ആ ബഖീഅിലാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ദുആ ചെയ്യുന്നുണ്ട് അപ്പൊ ആയിഷ ബീവി ചോദിച്ചു എന്താ നബിയെ ഇന്ന് ഇങ്ങനെ ഈ പച്ചപ്പാതിര നേരത്ത് റസൂലുള്ള പറഞ്ഞു ആയിഷ ഈ രാത്രി ഒരു മഹത്തായ രാത്രിയാണ് നമ്മുടെ മക്കയിൽ മദീനയിൽ അറിയപ്പെട്ട അറബ്യൻ നാട്ടിൽ അറിയപ്പെട്ട വലിയ ആട് സമ്പത്തുള്ള ഒരു ഗോത്രമാണല്ലോ കെൽബ് ഗോത്രം ആ കെൽബ് ഗോത്രത്തിലാണ് അന്ന് ആട് സമ്പത്ത് ധാരാളമുള്ളത് ആ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിനേക്കാൾ കൂടുതൽ ചെറുപാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു തആല അവന്റെ അടിയാറുകൾക്ക് പൊറുത്തു കൊടുക്കുന്ന ഒരു രാവാണ് ആയിഷ എന്ന് പറഞ്ഞ ഹദീസുകൾ ഗ്രന്ഥങ്ങളിൽ കാണാം ഇങ്ങനെയുള്ള വിവിധ ഹദീസുകളാൽ മഹത്വം സ്ഥാപിക്കപ്പെട്ട രാത്രിയാണ് ആ രാവ് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് ഇതുള്ളത് എന്ന് അത് ശരിയല്ല ധാരണ പിശകാണ് ചില സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവമതിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഈ തെറ്റിദ്ധാരണ എത്തിയിട്ടുണ്ട് ആ രാത്രിയുടെ മഹത്വത്തെ അവമതിക്കേണ്ട ഒരു കാര്യവുമില്ല ലോക മുസ്ലിമീങ്ങൾ എല്ലാ കാലവും ആ രാത്രിക്ക് മഹത്വം കൽപ്പിക്കുകയും ആ രാത്രിയിൽ പ്രത്യേകമായ സിയാറത്തും ഖുർആനോത്തും ദ്വാരക്കലും എല്ലാം നടത്തി വന്നിട്ടുണ്ട് കാരണം എന്താ ഫീഹാ യുഫറഖു കുല്ലു അംദിൻ ഹകീം ആ രാത്രിയിലാണ് മനുഷ്യരുടെ ഒരു വർഷത്തേക്കുള്ള എല്ലാ ബജറ്റുകളും അവനെ അവൻ അലാ യഹജ്ജു ഫുലാൻ ഈ വർഷത്തിൽ ഇന്നാളിന്നാള് ഹജ്ജിന് പോകും ഈ വർഷത്തിൽ ഇന്നാളിന്നാള് മരണപ്പെട്ടു പോകും ഈ വർഷം കൂടി കഴിഞ്ഞ് ഇത്ര വർഷം ഇന്നയാൾക്ക് ആയസ് നീട്ടപ്പെടും എന്നെല്ലാമുള്ള കാര്യങ്ങൾ റബ്ബിന്റെ തീരുമാനത്തിലും അറിവിലും മാത്രം പെട്ട കാര്യമാണ് ഒരു മനുഷ്യനും അതറിയുന്നില്ല ആ കാര്യങ്ങൾ അല്ലാഹു തആല
അവന്റെ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന രാവാണ്. അതാ ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം. അതുകൊണ്ടാണ് പണ്ഡിത ലോകം പറഞ്ഞിട്ടുള്ളത് മൂന്ന് യാസീൻ. യാസീൻ സൂറത്ത് എന്ന് പറഞ്ഞാൽ അത് ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും അതിമഹത്തായ ആ സൂറത്ത് മൂന്ന് തവണ ആ രാത്രിയിൽ പാരായണം ചെയ്യണം. തന്റെ ആയസ് അള്ളാഹുവിന്റെ ത്വാഅത്തിനായി വർദ്ധിച്ചു കിട്ടാൻ റബ്ബിനോട് കിണപേക്ഷിച്ച് ദുആരക്കണം. ദുആയാണ് സിരാഹുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ആയുധം ദുആയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ദയാദാക്ഷിണ്യം കാണിക്കുക, അവൻ അള്ളാഹുവിന്റെ റഹമത്തിന് വേണ്ടി കേൾക്കുക, യാചിക്കുക, പ്രാർത്ഥിക്കുക. ആ ദുആ ഒരു യാസീൻ ഓതുമ്പോൾ ദുആരക്കേണ്ടതും നിയ്യത്ത് വെക്കേണ്ടതും അള്ളാഹുവേ എന്റെ ആയസ്സിൽ നിന്റെ ത്വാഅത്തിലായി വർദ്ധനവുണ്ടാകണം എന്നാണ്. മറ്റൊന്ന് സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകണമെന്നാണ്. മറ്റൊന്ന് എല്ലാ ആഫത്തുകൾ മുസീബത്തുകൾ അള്ളാഹുവേ എന്തെല്ലാം ജീവിതത്തിൽ വരാനിരിക്കുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല, വാന്ത തഅലമു മാലാ നഅലമു, ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളൊക്കെ നീ അറിയുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ അതെല്ലാം ഖൈറായ നിലക്ക് ആക്കി തരണം, ആപത്തുകൾ തട്ടിപ്പോകണം എന്ന് ദ്വാരക്കലാണ്. അതേപ്രകാരം തന്നെ മനുഷ്യന്മാര് സഈദാണോ ഇൻകുന്ത കതബുത്ത, അള്ളാഹുവേ നീ റെക്കോർഡാക്കിയിട്ടുണ്ടെങ്കിൽ ഫീ ഉമ്മുൽ കിതാബ്, നിന്റെ ലൗഹുൽ മഹ്ഫൂൽ ആകുന്ന ഉമ്മുൽ കിതാബിൽ ഞങ്ങൾ വിജയികളായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ഫഅസ്ബിതുഹു, അത് നീ രേഖപ്പെടുത്തണം, അതല്ല അത് നീ ഉറപ്പിക്കണം. അതല്ല വൈകുന്ത കഥപുത്തന, പടച്ചവനെ നീ ഞങ്ങൾ റെക്കോർഡാക്കിയിട്ടുള്ളത് ശക്കയ്യുകളായിട്ടാണ്, മോശക്കാരും പരാജയപ്പെട്ടവരുമായിട്ടാണെങ്കിൽ ഫംഹു, നീ അത് മായിച്ച് ഞങ്ങളെ നല്ലവരിൽ ഉൾപ്പെടുത്തി തരണം എന്ന ദ്വാരക്കാൻ ഏറ്റവും അർഹമായ രാത്രിയാണ് ഈ ബറാഅത്ത് രാവ്. ഇത് ലോക മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും കൊണ്ട് നടന്നിരുന്നതാണ്. മഹാനായ ഹബീബ് റസൂലുള്ളാന്റെ മദീന ഷരീഫിലെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ഇബ്നു കിബ്രീത്ത് എന്ന് പറഞ്ഞിട്ട്. 440 കൊല്ലം, ഏകദേശം 450 മുമ്പ് മരണപ്പെട്ടു പോയ അദ്ദേഹം രചിച്ച കിതാബാണ് അൽ ജവാഹിറു സബീന ഫീ മഹാസിനിൽ മദീന എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇത് ബറാത്രാവിനെ പറ്റി എഴുതാനുണ്ടാക്കിയ കിതാബല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു സാഹിത്യകലയാണ്. ഇത് മദീന ഷെരീഫിന്റെ മണ്ണും മലയും വാനവും വിണ്ണും എല്ലാം വർണ്ണിക്കുന്ന, അവിടുത്തെ ഞാറ്റുവേലകളും കൃഷികളും എല്ലാം, അവിടുത്തെ കാലാവസ്ഥയും എല്ലാം വർണ്ണിക്കുന്ന, അതിനെ സംബന്ധിച്ചുള്ള കാവ്യവും ഗദ്യവും പദ്യവും എല്ലാം ഉൾപ്പെട്ട ഒരു സാഹിത്യ ഗ്രന്ഥമാണ്. എന്നിട്ട് പോലും ഇതിൽ മദീന ഷെരീഫിൽ നടന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ഓരോന്നും ഡേറ്റ് വാറില് ഓരോ മാസം വരുമ്പോൾ മുഹറം മാസത്തിലെ ആചാരങ്ങൾ, റബീഉൽ അവ്വലില്, റബീഉൽ ആഖിറില്, അങ്ങനെ ഓരോ മാസത്തിലും ശഅബാൻ മാസത്തിലെ അവിടുത്തെ ആരാധനകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ആചാരങ്ങളും വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ലൈലത്തുൽ ബറാഅത്ത് കാണാം. പരിശുദ്ധമായ മദീന ഷെരീഫിൽ ഇത് സമസ്തക്കാരുണ്ടാക്കിയതല്ലോ, സമസ്ത ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടായതല്ല കിതാബല്ലോ. എത്രയോ 440 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഇദ്ദേഹം ഇബ്നു കിബ്രീത്ത് മദീന ഷെരീഫിൽ ജീവിച്ച് മദീന ഷെരീഫിന്റെ മണ്ണിൽ മറമാടപ്പെട്ട മഹാനായ ഇബ്നു കിബ്രീത്ത് എഴുതിയ മഹാസിനുൽ മദീന എന്ന ഈ ഗ്രന്ഥത്തിൽ അവിടത്തെ മദീന ഷെരീഫിലെ ഓരോ മാസങ്ങളിലും ദിവസങ്ങളിലും കൊടുക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഷഹ്റു റബീഉ സാനി ഫിൽ ലൈലത്തി സാനിയ അശറ, റബീഉൽ ആഖിർ വന്നാൽ അതിന്റെ 12-ാം രാവിൽ മൗലിദു സയ്യിദത്തി ഫാത്തിമത്തി സഹ്റ, ഫാത്തിമ ബീവിന്റെ മൗലിദിന്റെ ദിവസമാണ്. റളിയല്ലാഹു തആല അൻഹ വൽ യൗമു സാനി അശറ മിൻഹു മൗലിദു ശൈഖ് അബ്ദുൽ ഖാദിർ കൈലാനി ഖുദ്ദിസ സിർഹു, ശൈഖ് ജീലാനി തങ്ങളുടെ മൗലിദും അന്നാണ് മദീനാപ്പുറത്തെ പള്ളിയിൽ മദീന നിവാസികൾ ഒത്തുകൂടിക്കൊണ്ട് നടത്തിയിരുന്നത്. وفي هذا الشهر والذي قبله ഈ മാസത്തിലും ഇതിന് മുമ്പുള്ള മാസങ്ങളിലും تكون عقود الانكحه بالمدينه الشريفه اكثر منها بغيرها, ഈ മാസങ്ങളിലാണ് മദീന ഷെരീഫിലെ ജനങ്ങൾ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നിക്കാഹുകൾ നടത്താൻ തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ ഓരോ മാസങ്ങളിലും മുസ്ലിമീങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളായി നടന്നിരുന്നത് എന്തെല്ലാം എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ തഹഖീഖിൽ പറയുന്നുണ്ട്. അതിപുരാതനമായ ഒട്ടനവധി രേഖകളും കിതാബുകളും വെച്ചുകൊണ്ടാണ് ഇബ്നു കിബ്രീത്ത് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്.
ഇന്നോക്കൂ ശഹറു ജമാദുൽ ഊല ജമാദുൽ ഊല ഒന്നാം മാസത്തിന്റെ ആ മാസത്തിൽ വിഹിയക്കൂനു മൗലിദു ശൈഖ് അഹ്മദ് ബിൻ അലവാൻ ശൈഖ് അഹ്മദ് ബിൻ അലവാൻ തങ്ങളുടെ മൗലിദാണ് നടന്നിരുന്നത് വഫിൽ യൗമിൽ ഹാദി വൽ ഇശീന മിൻഹു മൗലിദുൽ അഖ്ദസിൽ അബറി ശൈഖ് അൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നുൽ അറബി മുഹിയുദ്ദീൻ ഇബ്നു അറബി തങ്ങളുടെ മൗലിദാണ് നടന്നിരുന്നത് അങ്ങനെ ഓരോ മഹാന്മാരുടെയും റിഫാഇ മൗലിദിന് കണ്ടെത്തിയ ദിവസം കേൾക്കണോ നിങ്ങൾക്ക് ഷഹ്റു ജുമാദുൽ ആഖിറ ഫിൽ യൗമി സാമിനി അശറ മിന്നു മൗലിദു ശൈഖ് അഹ്മദ് റിഫാഇ വഫി ആഖിരി ഖമീസ് മിൻഹു യദ്ഹബു കസീറും മിനന്നാസി ലിസിയാറത്തി സയ്യിദ് ഹംസ ഷഹ്റ ജുമാദുൽ ആഖിറ മാസം അതിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് അധിക ജനങ്ങളും മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഉഹദിലേക്ക് പുറപ്പെടുന്നതാണ് എന്നിട്ട് ഹംസത്തുൽ ഖറാർ തങ്ങളെ സിയാറത്ത് കൂട്ട സിയാറത്ത് നടത്തും ഇതൊക്കെ വിശദീകരിച്ച് വന്നിട്ട് ആ കിതാബിൽ തന്നെ പറയാ വഫിൽ ലൈലത്തുൽ ഖാമിസ ഫീ ശഹ്രി ശഅബാനിൽ മുകറം ശഅബാൻ മാസം അതിന്റെ പതിനഞ്ചാം രാവിൽ വഹിയ ലൈലത്തുൽ ബറാഅത്തി ആ രാവാണ് ബറാഅത്ത് രാവ് അന്നവിടെ യുഖ്രീബിൽ മസ്ജിദിൻ നബവി മൗലിദു ഹാഫിലിൻ ഒരു വലിയ സംഘത്തിന്റെ മൗലിദ് അവിടെ പാരായണം ചെയ്യപ്പെടും മാത്രമല്ല യുഹ്യി ഹാദിഹി ലൈലത്ത ബിദ്ദിക്രി ആ രാവിനെ ദിക്റുകൾ ദുആകൾ കൊണ്ടെല്ലാം അവിടെ ജനങ്ങൾ ഹയാത്താക്കും ഈ രൂപത്തിൽ മസ്ജിദിൻ നബവിയിൽ നടന്നിരുന്ന ഒബി അൻവാഇൽ ഇബാദത്തി മൻ വുഫിഖ ഇലൈഹാ അതിന് തൗഫീഖ് നൽകപ്പെട്ട ആളുകൾ ആ പള്ളിയിൽ ഒത്തുകൂടിയിട്ട് നല്ലോണം ഇബാദത്തും ദിക്റും ദുആയും ഒക്കെ നടത്തും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയും മഹത്വമുള്ളതാണ് പൂർവ്വ മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും നടത്തിപ്പോന്നിരുന്നതാണ് ആ ഗ്രന്ഥത്തിന്റെ 256-ാമത്തെ പേജിൽ അദ്ദേഹം പറയുകയാണ് വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ശഅബാൻ 15-ാം രാവ് ലൈലത്തുൽ ഹൽവ അന്ന് മധുരപാനീയങ്ങളും മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യും ഫീ അക്സറിൽ ബുൽദാൻ അധിക നാടുകളിലും കാരണം വൈന്ന നാസയത്ത് ബഹൂനഹാ വീത്തിൽക്കൽ ലൈല ആ രാവിൽ ജനങ്ങൾ ഭക്ഷണമുണ്ടാക്കും വയതുതാഅമൂന ബിഹാദ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഹാരം കഴിക്കാൻ കൊടുക്കും വഅഹ്ലുൽ ഹറമൈനി മക്ക മദീന രണ്ട് ഹറമുകളിലെയും ആളുകൾ യഖസ്സൂനഹാ അവരന്ന് പ്രത്യേകമായി ഉണ്ടാക്കും ബിൽ മുഷബ്ബക്കി മുഷബ്ബക്ക് എന്ന് പറയുന്നൊരു പലഹാരമാണ് അവരുണ്ടാക്കുക ഇതൊക്കെയും ലോക മുസ്ലിമീങ്ങൾ എല്ലാ കാലത്തും കൊണ്ടു നടന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് അതുകൊണ്ട് ബഹുമാന്യരായ എന്റെ ശ്രദ്ധാക്കളായ മുസ്ലിങ്ങളെ ഈ മഹത്തായ ദിനത്തിന് രാവിനെയും പകലിനെയും നാം ആദരിക്കണം ബഹുമാനിക്കണം ദിക്ര് ചെല്ലണം ദ്വാരക്കണം ഇസ്തിഗ്ഫാർ ചെയ്യണം 15-ന്റെ പകലിൽ അത് അയ്യാമുൽ ബീദിന്റെ പൗർണമി നാളുകളിൽപ്പെട്ട ദിവസം കൂടിയായതുകൊണ്ട് അന്നും പ്രത്യേകമായി ഈ വരുന്നവർ 15 തിങ്കളാഴ്ചയും കൂടിയായതുകൊണ്ട് പ്രധാനമായും നോമ്പും സുന്നത്തുണ്ട് ബറാത്തിന്റെ പകലിൽ നോമ്പ് സുന്നത്തുണ്ടെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്ന് ഒറിജിനൽ സുന്നത്താക്കപ്പെട്ട തിങ്കളാഴ്ചയാണ് അതോടൊപ്പം തന്നെ അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസവുമാണ് അതുകൊണ്ട് നോമ്പെടുക്കുകയും ചെയ്യണം ഉടയതമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു